നിയമസഭയിൽ പ്രതിപക്ഷം ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നാണ് വി ഡി സതീശൻ തുടങ്ങിയ കാലത്ത് പറഞ്ഞത്. പക്ഷേ ക്രിയാത്മകത ഇങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇന്നും സഭയിൽ പ്രശ്നമുണ്ടാക്കി സഭ പിരിഞ്ഞു. യഥാർത്ഥത്തിൽ രാവിലെ കക്ഷി നേതാക്കളുടെ യോഗമൊക്കെ സ്പീക്കർ വിളിച്ചിരുന്നു, അതിനകത്തൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ നേരെ സഭയിൽ വന്നപ്പോൾ അത് മാറി ബഹളം ഉണ്ടാക്കി പോയി. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ നടത്തിയത് സത്യാഗ്രഹ സമരമാണെന്നാണ് സതീശൻ പറയുന്നത്. പച്ച കള്ളം സതീശൻ ഇങ്ങനെ ഉളുപ്പില്ലാതെ പറയുന്നു എന്നുള്ള ഒരു സതീശൻ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായും പറയുന്നത് മൊത്തവും മുഴുവൻ നുണ. കഴിഞ്ഞ ദിവസം രാജീവും വീണ ജോർജും എം ബി രാജേഷും ഒക്കെ കണക്കിന് കൊടുത്തു, അയാൾ ഇങ്ങനെ നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയാസിന്റെ ഒരു പത്രസമ്മേളനത്തിലും സംസാരിച്ചു വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ അവര്. അല്ല, ഇത് ഇപ്പൊ സതീശൻ പറഞ്ഞത് ഞങ്ങൾ നടത്തിയ സത്യാഗ്രഹ സമരമായിരുന്നു. ഇപ്പൊ സ്പീക്കർ പറഞ്ഞു നിങ്ങൾ ചെയ്തത് തെറ്റ്, അത് നിർഭാഗ്യകരമായ സംഭവമാണ്. പിന്നെ സത്യാഗ്രഹ സമരമാണ് നടത്തിയത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തർക്കിക്കാനില്ല. പക്ഷെ അതല്ല, അത് നമ്മൾ കണ്ട കാര്യമാണല്ലോ. കാരണം ആ വിഷ്വല് ആ പി കെ ബഷീറും ഈ സിദ്ദിഖും എല്ലാവരും ഇങ്ങനെ വരുന്ന ഇരച്ചു വരികയാണ്. ഇനി സത്യാഗ്രഹ സമരം നടത്തുന്നത് ആളകത്തില്ലാത്തപ്പോഴാണ്. അല്ല, സിമ്പിളായിട്ടാണ്, നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. സതീശൻ ഇങ്ങനെ നുണ പറഞ്ഞതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സ്പീക്കർ അകത്തില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ വാതിലിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്ന പരിപാടിയെ സത്യാഗ്രഹമെന്നാണോ വിളിക്കുന്നത്? സ്പീക്കർ നിയമസഭയിൽ ഇരിക്കുക, അപ്പോഴാണ് ഇവര് പിന്നെ ഇറങ്ങി വന്ന് നേരെ സ്പീക്കറുടെ ഓഫീസ്. ഇനി സത്യാഗ്രഹ സമരം നടത്തുന്നെങ്കിൽ തന്നെ അവിടെ ആളുകൾക്ക് കയറാനും ഇറങ്ങാനും ഉള്ള വഴിയിട്ടിട്ട് വേണം ചെയ്യാൻ. അല്ലേ, സത്യാഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല. സത്യാഗ്രഹം വേറെ. അത് സതീശൻ ഇത്രയും വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് സതീശന് ഈ ഉപരോധത്തിന്റെയും സത്യാഗ്രഹത്തിന്റെയും വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സമരമുറയാണ്, വേറെ ആരെയും ദ്രോഹിക്കുന്നില്ല. അല്ലേ, വേറെ ഒരു തരത്തിലും വേറെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മൾ സ്വയം, അതാണ് കോൺഗ്രസ് സംസ്കാരം. അതെ, നമ്മൾ സ്വയം ഒരു ത്യാഗം അനുഭവിക്കുകയാണ് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി. അതാണ് സത്യാഗ്രഹം. മറ്റത് ഉപരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവ് ആവുകയാണ്, നമ്മൾ തടയാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതൊരു അഗ്രസീവ് സമരമാർഗമാണ്. ആ അഗ്രസീവ് സമരമാർഗമാണ് അവിടെ സ്വീകരിച്ചത്. അതിനകത്തിന് എന്ത് ന്യായം പറഞ്ഞാലും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഒന്നൊക്കെ വ്യക്തമാകുന്ന കാര്യം അതൊരു അഗ്രസീവ് സമരമായിരുന്നു, ഉപരോധമായിരുന്നു. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, നമ്മുടെ കെ കെ രമ അവിടുന്ന് ഇറങ്ങി വന്ന കൈക്ക് ഒരു കുഴപ്പമില്ല. അത് പിന്നെ അത് കഴിഞ്ഞ് ആശുപത്രി ചെന്നപ്പോ അവിടെ അല്ല, അതിന്റെ വേറൊരു സാധനം ഇന്നലെ ചർച്ചയിലൊക്കെ വന്നപ്പോ ഞാൻ എക്സ്റേ ഒക്കെ എടുത്തു എന്നാ പറയുന്നത്. പിന്നെ യഥാർത്ഥത്തിൽ രമ ഈ ഒരു വിപ്ലവ പാർട്ടിയുടെ പ്രതിനിധിയാണ്, റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ. കോൺഗ്രസ്സുകാർ കുഴപ്പമില്ല, അല്ലേ, പണ്ട് കെ എസ് യു കാലത്തെ ഇതൊരു ശീലമാണ്. സമരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ബോധം കെട്ടു വീഴുക, മറ്റേ മഷി കുടയുക, ഇതൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു കലാപരിപാടികളാണ്. അതുകൊണ്ട് പക്ഷെ ഇവരൊരു വിപ്ലവ പാർട്ടിയുടെ ഒരു വിപ്ലവകാരിയുടെ ഭാര്യയും കൂടിയാണ്, അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയുടെ ഭാര്യയും കൂടിയാണ്. അവരിൽ നിന്ന് അവരിങ്ങനെ ഈ കലാപരിപാടിക്കൊക്കെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും. ഈ രമയെയും ഉമയെയും ഇതിനെ കഥാപാത്രങ്ങളാക്കാൻ ആയിരുന്നു ഇവർ ശ്രമം നടത്തിയത്. അല്ല, ഉമയെ അത് മനോരമയ്ക്ക് കൊടുത്ത ഒരു ചെറിയ വയറ്റിൽ പറയുന്നത് കേട്ടു, എന്റെ വയറ്റിൽ പിടിക്കാൻ വന്നു, ഞാൻ അടിക്കും എന്ന് പറഞ്ഞു പോയി എന്നുള്ളതാണ് ഇവര്. വനിതാ വാച്ചാൻ വാർഡുകൾ യഥാർത്ഥത്തിൽ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ മനസ്സിലായി. ഈ ഉന്തിരും തള്ളിൽ ഇവർ പെടാതിരിക്കാനും, കാരണം രണ്ട് വനിതകളാണല്ലോ. ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഈ പി ടി എയും ടി പി ചന്ദ്രശേഖരനെയും ഒക്കെ ഇടത് സൈബറിടങ്ങൾ വലുതായി ആക്രമിച്ചിരുന്നവരായിരുന്നു. അവർ പറയുന്നത് ഇപ്പൊ അവര് മഹാമാരാണെന്നാണ്. ഇവരാണ് അല്ല, അല്ല, ശരിക്കും ആ തരത്തിലുള്ള ഒരു പ്രചരണമാണ്. അവരൊക്കെ എന്ത് പൊന്നായ മനുഷ്യർ. അപ്പൊ ഇവരുടെ ഈ, കാരണം ഈ ഉമയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പോയി അവിടെ കാണിച്ച ഒരു ഷോ, അത് ഭയങ്കരമാണ്. അല്ല, നമുക്ക് അത്യാവശ്യം സാമാന്യ തൊലിക്കട്ടിയുള്ള മനുഷ്യന് തോന്നും ഇവരെന്ത് ഈ കാണിക്കുന്നത്. അവിടെയൊക്കെയാണ് പി ടി യുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പൊ പി ടി ഒക്കെ ഇടത് സൈബറിടങ്ങൾ പല ഘട്ടങ്ങളിലും കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ തന്നെ ഇപ്പൊ പറയുന്നു പി ടി യേക്കാൾ അപകടകരമായ കാര്യമാണ് ടി പി യുടെ കാര്യം. അതുപോലെ തന്നെ അയാളൊക്കെ എന്തായിരുന്നു ആ നിലയിൽ ചിന്തിക്കുക. അവരൊക്കെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് കണ്ടത്.
ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ മനോരമ പത്രം ഒരു ഒരു റിപ്പോർട്ട് ചെയ്തു. പത്രം മുഴുവൻ ഈ പ്രതിഷേധത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് സ്വാഭാവികം. പക്ഷെ വേറൊരു വാർത്ത ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിന്റെ ബയലൈൻ വെച്ച് തന്നെ എഴുതിയിരുന്നത്, ഇന്നത്തെ ചോദ്യോത്തരവേള റദ്ദാക്കിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയ പരിപാടിയാണോ, ഭരണപക്ഷം നടത്തിയ പരിപാടിയാണോ ഇതെന്ന് സംശയമുണ്ട്. അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. അത് മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കാൻ വേണ്ടി ഇന്നിപ്പോ മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നു, ചോദ്യോത്തരവേള തുടങ്ങി അവിടെ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കണമുണ്ടായിരുന്നെങ്കിൽ ഇവര് മിണ്ടാതിരുന്ന പോരായിരുന്നു, ഇവര് ബഹളം വെച്ചോണ്ടിരിക്കുകയല്ലേ. സ്പീക്കർ ശംസീർ അവിടെ ഇരുന്ന് ആയിരം വട്ടം പറയുന്നുണ്ടായിരുന്നു മിണ്ടാതിരിക്കും 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 എന്ന്. ബഹളം വെച്ചതുകൊണ്ടാണ് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തു. ആ അല്ല, അവരാണല്ലോ ചെയ്യുന്നത്. ഇത് മനോരമ ഈ വാർത്ത എഴുതി വെച്ചത് അതുപോലെ അല്ല. ഈ അതിനകത്ത് വേറൊരു രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, വായിക്കുന്ന ആളുകൾ വിചാരിക്കും, നിയമസഭാ നടപടികളൊന്നും കാണാത്ത ആളുകൾ ചിലപ്പോൾ വിചാരിക്കും ഇന്ന് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തത് ഇതുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതുപോലെയാണ് പാർലമെന്റില്, പാർലമെന്റില് രാഹുൽ ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പരാമർശത്തിനെതിരെ അവിടെ ബി ജെ പി ആണ് പ്രശ്നം. യെസ്, പാർലമെന്റിൽ എന്താ, പാർലമെന്റിൽ തടസ്സപ്പെടുത്തുന്ന ആരാ? ഭരണപക്ഷം തന്നെ. ഇവിടെ വരുമ്പോ അല്ല, ഇത് ഇത് ഇതാണ്. ഇത് ഇപ്പൊ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്, മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങളിലല്ലേ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുള്ളൂ. കാരണം ഇപ്പോ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് അവിടെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന മന്ത്രി രാജീവ്, പിന്നെ സ്വാഭാവികമായി തദ്ദേശ ഭരണ മന്ത്രി, പിന്നെ അവരാണല്ലോ മറുപടി പറയേണ്ടത്. അവര് പറയും ചെയ്തു, അവര് പറഞ്ഞു, അവരക്കമിട്ട് പറഞ്ഞു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തുടക്കം മുതൽ ആദ്യം തന്നെ യോഗം വിളിച്ചു, ഉന്നതതല യോഗം വിളിച്ചു, അത് മോണിറ്റർ ചെയ്തു. അല്ലാതെ മുഖ്യമന്ത്രി ഇപ്പോ വന്ന് ഓരോ ദിവസവും, കാരണം ഇവരെന്തിനാണ് ഇവർക്ക് ഇവർക്ക് ഈ രാജീവിന്റെ നിന്നും ഇവരെ നിന്നും കിട്ടിയ അടി പോരാ, മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ വേണം. അത് എന്തിനാണെന്ന് അറിയാം, ഒരു ഡയലോഗ് മുഖ്യമന്ത്രിക്കെതിരെ അടിച്ചു കഴിഞ്ഞാൽ സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഇപ്പോ വീണ ജോർജിനെയോ രാജേഷിനെയോ രാജീവിനെയോ എയർലാക്കി എന്ന് പറഞ്ഞാൽ അതിനൊരു ഗുമ്മ കിട്ടില്ല. അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലെ ഈ റിയാസ് പറഞ്ഞു, ഈ ഇത് പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ഡയലോഗുകൾ അടിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു വേദിയാക്കിയിട്ടാണ്. പണ്ട് കെ എം ഷാജഹാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞത് സത്യമാണ് കേട്ടോ, ഈ നിയമസഭയ്ക്കകത്ത് ബഹളം വയ്ക്കുക അല്ലെങ്കിൽ നാല് ഡയലോഗ് അടിക്കുക എന്നുള്ളതല്ല ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം. അതൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പി ടിയുടെയും ടി പി ചന്ദ്രശേഖരന്റെയും ഒക്കെ കാര്യം പറഞ്ഞതുപോലെ, രമേശ് ചെന്നിത്തല പൊന്നെന്ന് പറഞ്ഞാൽ പൊന്ന്, അല്ല ആ നിലയ്ക്കാണ്. ഒരു 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 ധാർമ്മിക ഉത്തരവാദിത്വവും ബാധ്യതയും പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷം മര്യാദയ്ക്ക് അതിനകത്ത് സംസാരിച്ചാൽ അവർക്ക് തന്നെ ഈ വിഷയങ്ങളെല്ലാം കൊണ്ടുവരാം. ഏത് ഏത് രീതിയിലാണെങ്കിലും അത് കൊണ്ടുവരാമല്ലോ. ഇപ്പോ ഇതിനകത്ത് പറയുന്നു അടിയന്തര പ്രമേയത്തിന് സമ്മതിച്ചില്ല എന്നുള്ള കാര്യം. കോർപ്പറേഷനകത്ത് ഇവർ വന്ന് ബഹളം ഉണ്ടാക്കിയ ഒരു കാര്യം, അതിൻ്റെ തലേ ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത് രാജീവ് വളരെ കൃത്യമായി പറഞ്ഞു, എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത്, ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് എഴുതി കൊടുത്തവരാണ് അവർ. അത് രാജീവ് ഉയർത്തിക്കാട്ടി. അപ്പോൾ കാര്യമില്ലാത്തൊരു വിഷയത്തിന് ഒരു മണിക്കൂർ, സഭയുടെ ഒരു മണിക്കൂർ എന്തിനു പാഴിക്കളയുന്നു എന്നുള്ളതാണ് ഷംസീർ ചോദിച്ചത്. രണ്ടാമത്തത് ഈ ചെങ്കോട്ട് കോണത്ത്, നമ്മുടെ തിരുവനന്തപുരം ചെങ്കോട്ട് കോണത്ത് പെൺകുട്ടി, അത് പ്രതികളെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തു. അത് പിന്നെ അടിയന്തര പ്രമേയം, അത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? വലിയ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അത് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സബ്മിഷനായി അവതരിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി ആ സബ്മിഷന്, സ്വാഭാവികമായി മുഖ്യമന്ത്രി ആ സബ്മിഷന് മറുപടി പറയും. ഇതെല്ലാം വലിയ പാതകമായിട്ട്, വലിയ കുറ്റകരമായിട്ട് ഷംസീറിന്റെ അദ്ദേഹം നിയമസഭാ സ്പീക്കറായി ആയതിനു ശേഷം ഉള്ള ഓരോ നക്കമിട്ട് മനോരമ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി ബ്രഹ്മപുരവും ഈ പിന്നെ ഇവിടുത്തെ ഈ പോത്തൻകോട്ട പ്രശ്നവും എല്ലാം കൂടെ വെച്ചിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് എന്തായാലും അവർ പറഞ്ഞു. അതെ, അതൊരു ഭാഗ്യം, അതൊരു ഭാഗ്യമായി.